Hello guys, welcome back to my YouTube channel. Appo ende channel aadyayittana kanundengil subscribe cheyan marakkeruditto. Appo innathe video endanu vechitundengil njan ende poorigam adayda eyebrows ottekaanu thread cheyidathu. Thread means shape aakiyathu njan ottekaanu. Adum 10 paisa polum chelavillade thanne namukku nammade veettil irunnukonde namukku simple aayittu nammade ishtathine namukku thread cheyan pattum. Thread means idu poorigam shape aaki edukkan pattum. Adu pettannonnum valarilla. I mean നമുക്ക് ത്രെഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ കുറേ നാളത്തേക്ക് മുടിയൊന്നും ഗ്രോ ആവാതെ തന്നെ സെറ്റായിരിക്കണം എന്നാണല്ലോ നമ്മൾ ചിന്തിക്കുക, അല്ലെങ്കിൽ നമ്മൾ അങ്ങനെയാണല്ലോ ആഗ്രഹിക്കുന്നത് എല്ലാവരും. കാരണം എപ്പോഴും ഈ പാർലറിൽ പോയിട്ട് ഈ ചേച്ചി ഇങ്ങനെ പിടിക്കുക അങ്ങനെ പിടിക്കുക എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഭയങ്കര പെയിനാണ്. അപ്പോൾ എത്ര വേദനയില്ലെന്ന് പറഞ്ഞ ആൾക്ക് വരെ നമ്മൾ കണ്ണൊക്കെ ഇങ്ങനെ പിടിച്ച് ചെയ്യുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് ഈ ത്രെഡിങ് എന്ന് പറയുന്നത്. അത് ചില ബ്യൂട്ടി പാർലറിൽ പോയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ഷേപ്പ് ആയിരിക്കില്ല കിട്ടുക. ചില ബ്യൂട്ടി പാർലറിൽ പോയിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് ചെയ്തുതരും, പക്ഷെ എപ്പോഴും അങ്ങനെ ആവണമെന്നില്ല. അപ്പം നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് വലിയ ചിലവില്ലാതെ തന്നെ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് തന്നെ അത്യാവശ്യം വേദന ഇല്ലാതെ തന്നെ ചെയ്യാൻ പറ്റുന്ന രീതിക്കുള്ളൊരു സംഭവം, ഒരു ഐഡിയ ആണ് ഞാൻ പറഞ്ഞു തരുന്നത് കേട്ടോ. മിക്കവർക്ക് അറിയായിരിക്കും, പക്ഷെ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യാണ് കണ്ടോ. ഇതാണ് കേട്ടോ ടൂൾ എന്ന് പറയുന്നത്. ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല. നമ്മുടെ ഫാൻസി സ്റ്റോറൊക്കെ ഇല്ലേ, അവിടെയൊക്കെ ഐബ്രോസ് പ്ലക്ക് ചെയ്യുന്ന സംഭവം എന്ന് പറഞ്ഞാൽ ഇതുകൊണ്ട് വൈറ്റ് ഹെഡ്സ് ഒക്കെ ഉണ്ടല്ലോ, മൂക്കിൻ്റെ അവിടെയൊക്കെയുള്ള വൈറ്റ് ഹെഡ്സ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ റിമൂവ് ചെയ്യാനൊക്കെ പറ്റുള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ ഇത് യൂസ് ചെയ്യുന്നത് ഐബ്രോസ് പ്ലക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ഒരു സംഭവം നമ്മുടെ ഫാൻസി സ്റ്റോറിൽ പോയിട്ട് ചോദിച്ചാൽ മതി. ഇതിന് 10 രൂപയുടെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ, 10 രൂപയോ 20 രൂപയേ ഉള്ളൂ. അത്രയും റേറ്റ് കുറവാണ് കണ്ടോ. ഇങ്ങനെയാണ് സംഭവം. ഇതിൻ്റെ എഡ്ജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര കൂർത്ത എഡ്ജൊന്നല്ല കേട്ടോ, ഭയങ്കര അത്യാവശ്യം സോഫ്റ്റാണ്. നമുക്കിങ്ങനെ കൈ ഇങ്ങനെ ആക്കുമ്പോൾ മുറി അങ്ങനെയൊന്നും ചെയ്യില്ല. പിന്നെ മാത്രമല്ല, വേദന എടുക്കുമോ എന്ന് വിചാരിക്കുന്നവരോട്, എൻ്റെ കാര്യത്തിൽ എനിക്ക് എൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും, അധികം അങ്ങനെ വേദനയൊന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല. പിന്നെ ഈ ഒരു സൈഡ് ചെയ്യുമ്പോൾ ചെറുതായിട്ട് ഒരു ഫസ്റ്റ് മുടി, ചില മുടികൾ നല്ല കട്ടിയുള്ളതുണ്ടാവുമല്ലോ, അപ്പോൾ നമുക്ക് വേദന എടുക്കും. എൻ്റെ കാര്യത്തിൽ എൻ്റെ ഐബ്രോൻ്റെ ഒരു ഹെയർ ഉണ്ടല്ലോ, ഒറ്റ ഹെയർ, അത് അത്ര കട്ടിയുള്ളതല്ല, ഭയങ്കര തിന്നായിട്ടുള്ളതാണ്. ചിലവരുടെ എന്ന് പറയുമ്പം ഭയങ്കര കട്ട പിരികൊക്കെയുള്ള ആൾക്കാരുണ്ടാവില്ലേ, അവർക്കെന്ന് പറയുമ്പോൾ ഭയങ്കര കട്ടിയുള്ള പിരികായിരിക്കും ഹെയർ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ചിലപ്പോൾ അവർക്ക് വേദന എടുക്കാം. അതുകൊണ്ട് റിസ്ക് എടുക്കണമെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ എന്നാലും ഇപ്പോൾ ഒരു ചാൻസും ഇല്ലാത്തൊരു ടൈമാണ്, അല്ലെങ്കിൽ വേറെ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു ടൈമാണെങ്കിൽ ഇത് യൂസ് ചെയ്യാം കേട്ടോ. ഇപ്പോൾ പാർലറിൽ പോകാൻ പറ്റില്ല ഇപ്പോൾ, അല്ലെങ്കിൽ ഐബ്രോ ഇങ്ങനെ ഷേപ്പ് ആക്കണ സാധനം ഇല്ല, അങ്ങനെയുള്ള പല സിറ്റുവേഷൻസൊക്കെ ആണെങ്കിൽ ഏറ്റവും ബെസ്റ്റായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ് കേട്ടോ ഇത്. ഈ ഒരു സംഭവം ഉണ്ടെങ്കിൽ നമുക്ക് എത്ര ടൈം ആണെങ്കിലും, ഇതിപ്പോൾ ഞാൻ വാങ്ങിച്ചിട്ട് തന്നെ ഒരു ഏകദേശം 2 വർഷമൊക്കെ ആയി, ഇപ്പോഴും ഞാനിത് യൂസ് ചെയ്യുന്നുണ്ട്. ഒരു കേടുപാടുകളും കാര്യങ്ങളൊന്നും പറ്റിയിട്ടുമില്ല ഇതിന്, മറ്റേ തുരുമ്പൊക്കെ പിടിക്കില്ല അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ല കേട്ടോ ഇതിന്. ഇതെന്താ മെറ്റീരിയൽ, സ്റ്റീലാണെന്ന് തോന്നുന്നു കേട്ടോ. അപ്പം ഇത്രയും കറക്റ്റായിട്ട് തന്നെ കിട്ടണമെന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ അപ്പം എത്രയും നല്ല രീതിക്ക് ഇത് ചെയ്യാൻ പറ്റുന്നത്. എന്നെക്കാട്ടും നല്ല രീതിക്ക് ചെയ്യാൻ പറ്റും, കാരണം നന്നായിട്ടൊക്കെ വരച്ച് സെറ്റാക്കി ചെയ്യുകയാണെങ്കിൽ ഇതിനെക്കാട്ടും നല്ല അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റും. കാരണം എൻ്റെ പുരുകം എന്ന് പറയുന്നത് അത്ര ഭംഗിയുള്ളതും ലെങ്ത് ഉള്ളതും കട്ടിയുള്ളതും അല്ല. അപ്പോൾ അതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ളൊരു ഭംഗിക്കുറവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. പിന്നെ ഒരു നോട്ടിഫിക്കേഷന് വേണ്ടിയിട്ട് ഒരു അപ്പുറത്തൊരു ഓൾന്നൊരു ഓപ്ഷനൊക്കെ ഉണ്ടായിരിക്കും, അതൊക്കെ ഇനബിളൊക്കെ ചെയ്ത് സെറ്റാക്കി വെക്കുക. പിന്നെന്താ, അത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം കേട്ടോ. വീഡിയോയിൽ കൂടുതലും വിശദമായിട്ട് കാര്യങ്ങളൊക്കെ സെറ്റാക്കി പറഞ്ഞു തരുന്നുണ്ട്. ഇനി അഥവാ എന്തെങ്കിലും മനസ്സിലാവാത്തതൊക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും സജഷൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റായിട്ട് ചോദിച്ചാൽ മതി, അപ്പോൾ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ ഐബ്രോസ് സെറ്റാക്കാൻ വേണ്ടി ഞാൻ യൂസ് ചെയ്യുന്ന ടൂള്. അപ്പോൾ എൻ്റെ ഐബ്രോസ് ആകെ വൃത്തികേടായിട്ടാണ് ഇരിക്കുന്നുണ്ടായിരുന്നത്, നന്നായിട്ട് അടിയിൽ മുകളിലൊക്കെ നന്നായിട്ട് വളർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഈ ഒരു പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് രണ്ട് ഐബ്രോസിലും നന്നായിട്ട് അലോവേര ജെൽ അപ്ലൈ ചെയ്യും. അതിനുശേഷം കറക്റ്റ് ഐബ്രോസിൻ്റെ മേൽഭാഗത്തും പിന്നെ കണ്ണിൻ്റെ മേൽഭാഗത്ത് ഐബ്രോസിൻ്റെ അടിയിലൊക്കെ ആയിട്ട് നന്നായിട്ട് എക്സസ് ആയിട്ട് നിൽക്കുന്ന അൺനെസസറി ഹെയർസ് ഒക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതൊക്കെ ഞാനിങ്ങനെ പ്ലക്ക് ചെയ്തിങ്ങനെ റിമൂവ് ചെയ്ത് കളയും. നന്നായിട്ട് നല്ല സ്പീഡിൽ വലിച്ചാൽ മതി. അപ്പോൾ ഇങ്ങനെ ഹെയർ ഇങ്ങനെ കളയുന്ന സമയത്ത് നമ്മുടെ ഈ ഒരു സംഭവം നോക്കിയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയാണ് ഹെയർ കാണുന്നത്. മാത്രമല്ല, ഈ ഒരു ഹെയറിൻ്റെ അറ്റഭാഗത്തായിട്ടൊരു വൈറ്റ് കളർ ഒരു സംഭവം കൂടി ഉണ്ടായിരിക്കും. അത് അതിൻ്റെ വേരിൻ്റെ ഒരു പോർഷനാണെന്ന് തോന്നുന്നുണ്ട്, എനിക്കറിയില്ല. പക്ഷെ അത് പോകുന്നത് കൊണ്ടാണ് പെട്ടെന്നൊന്നും ഹെയർ നമുക്ക് വളരാത്തത്. അതായത് കുറച്ചധികം നാളെന്നെ ഇതേപോലെ തന്നെ നല്ല ഭംഗിയിൽ ഇങ്ങനെ ലാസ്റ്റ് ചെയ്യുന്നത് അതുകൊണ്ടാണ്. പിന്നെ ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല കൂർത്ത മൊനയുള്ള അതായത് അത്രയും ഷാർപ്പ് മൊനയുള്ള ഒരു ഐബ്രോ പെൻസിൽ യൂസ് ചെയ്തിട്ട് നന്നായിട്ട് വരച്ചു കൊടുക്കും. കറക്റ്റ് ഷേപ്പിൽ രണ്ടും ഒരേ രീതിക്ക് വരച്ചു കൊടുക്കും. എന്നിട്ട് ആ വരച്ചതിൻ്റെ മുകൾ ഭാഗത്തും അടിഭാഗത്തൊക്കെ ഉള്ള അൺനെസസറി അൺവാണ്ടഡ് ഹെയർസ് മൊത്തം ഞാനിങ്ങനെ റിമൂവ് ചെയ്യും. അപ്പം നല്ല അടിപൊളിയായിട്ട് കുറച്ച് സമയം എടുത്തിട്ട് നല്ല ക്ഷമയുള്ള ആൾക്കാർക്ക് പറ്റിയിട്ടുള്ളൊരു പ്രോസസ്സാണ് കേട്ടോ. പക്ഷെ നല്ല അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റും. ഒരുപാട് ലാസ്റ്റ് ചെയ്യുന്ന കാരണം തന്നെ ഒരു പ്രാവശ്യം നിങ്ങളിത് ട്രൈ ചെയ്യുകയാണെങ്കിൽ പിന്നെ നിങ്ങൾ അതുതന്നെയായിരിക്കും ട്രൈ ചെയ്യുന്നത്. പിന്നെ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് ചെയ്യാമല്ലോ, വേറെ ആരെയും ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പം നമുക്ക് കുറച്ച് നാൾ ഒരു 10-15 മിനിറ്റിൻ്റെ പണിയുള്ളൂ കേട്ടോ. അങ്ങനെ ബാക്കി വേറെ നമ്മുടെ പൊട്ടൊക്കെ വെക്കുന്ന സൈഡിലുള്ള ഹെയർസും പിന്നെ മുകൾ ഭാഗത്തുള്ള ഫോർഹെഡിലുള്ള ചില ഹെയർസൊക്കെ റിമൂവ് ചെയ്തതിന് ശേഷം ഞാൻ ഫുള്ള് നെറ്റിയുടെ ഫുൾ സൈഡും ഈ ഐബ്രോസ് അടക്കം ഞാൻ അലോവേര ജെല്ല് തേച്ച് സെറ്റാക്കി കൊടുക്കും കേട്ടോ. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് തന്നെ ചെയ്യാൻ പറ്റും. എനിക്ക് കുറച്ച് ക്ഷമ കുറവായതുകൊണ്ട് ഞാൻ വല്ലാതെ അങ്ങോട്ട് റിസ്ക് എടുത്ത് ഒരുപാട് ചെയ്തിട്ടില്ല. പക്ഷേ എന്താ പറയുക, നല്ല ക്ഷമയുള്ള ആൾക്കാരാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. നല്ല ഭംഗിയിൽ തന്നെ ചെയ്യാൻ പറ്റും. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം.